ஹாய், ஹலோ, அஸ்லாம் அலைக்கும். வெல்கம் டு சுமிஸ் ட்ரீம் வேர்ல்ட். ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ്, അതുപോലെ തന്നെ ഏജ് സ്പോട്സ്, കരിമഗല്യം, ഇതൊക്കെ മാറാനുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതിനുവേണ്ടി ഞാൻ 4 സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്, സ്പൂണാണെങ്കിൽ വലിയ സ്പൂണാണെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് ചെയ്ത് വെക്കാനാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, 3 ദിവസത്തേക്കൊക്കെ ചെയ്ത് വെച്ചാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് വ്യത്യാസം വരും. നിങ്ങൾ ഒരാഴ്ച ചെയ്ത് നോക്കിയാൽ മതി. ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ നമ്മുടെ കരിമങ്കലിലുള്ളവരൊക്കെ നന്നായിട്ട് ചെയ്ത് ഒരാഴ്ച ചെയ്താൽ തന്നെ അതിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് തൈരാണ്. തൈരും ഇതുപോലെ 4 ടീസ്പൂൺ തൈര്. ഞാനിത് ചെറിയ ടീസ്പൂണിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലാത്തതാണെങ്കിൽ 2 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. 1 തക്കാളി, ഞാൻ ഒരു ചെറിയ തക്കാളി ഫുൾ എടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ തക്കാളി നീര് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 തക്കാളിയായിട്ട് അങ്ങ് പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിലെല്ലാ നീരും ഞാൻ ഇതിൽ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുകയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നന്നായിട്ട് നമ്മുടെ മുഖം ക്ലിയർ ആകും. കുരു വന്ന പാടുകളൊക്കെ പോകാൻ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് എൻ്റെ തക്കാളി നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയുടെ ഗുണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ടതില്ലല്ലോ. അത്രയ്ക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കുത്തുകളൊക്കെ പോകാൻ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ. ഞാൻ ലിപ്റ്റൻ്റെ ഗ്രീൻ ടീ ആണ് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ എന്തൊക്കെയാണ്, ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. തേനും ആഡ് ചെയ്ത് കൊടുത്ത് തേനും നമുക്ക് 2 ടീസ്പൂൺ തേൻ. ഞാൻ 1 ടീസ്പൂൺ ഇട്ടത് വീഡിയോയിൽ ക്ലിക്കായില്ല, ഇതിപ്പോൾ അടുത്തതാണ് എടുക്കുന്നത്. അങ്ങനെ 2 ടീസ്പൂൺ തേനാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 മതിയാവും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ടായിരിക്കും. ഇത് നമുക്ക് ഈ ഗ്രീൻ ടീയുടെ ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ആ മുഖം കഴുകാൻ നേരം നമുക്കത് ഫീൽ ചെയ്യും. അത്രയ്ക്ക് അടിപൊളി ഫേസ് പാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനം ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചു, അരിപ്പൊടി ഉപയോഗിച്ചു, പിന്നെ തൈര് ഉപയോഗിച്ചു, പിന്നീട് നമ്മൾ എടുത്തത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ, പിന്നെ തക്കാളി, അതിനുശേഷം തേന്. അതിന് നിങ്ങളുടെ ഓരോ മുഖത്തിനനുസരിച്ചുള്ള അളവെടുത്താൽ മതിയാവും. അതിനുശേഷം കിഴങ്ങ് നന്നായിട്ട് നമ്മൾ നീരെടുത്താണ് അടിച്ച് മിക്സിയിൽ അടിച്ച് നീരെടുത്ത് ഇനി നീരാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കിഴങ്ങിൻ്റെ നീര് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2-3 ദിവസത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു കുഴപ്പവും വരത്തില്ല, കേടാവുകയില്ല. അത് അടുപ്പിച്ച് ഇത് ചെയ്താലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. നന്നായിട്ട് മുഖത്ത് കരിമങ്കല്ലുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഫേസ് പാക്കാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതെൻ്റെ ഞാൻ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള എടുത്ത ഫോട്ടോ ആണ്. ലെഫ്റ്റ് സൈഡ് കാണുന്നതിന് മുകളിലായിട്ട് എനിക്കൊരു കറുത്തൊരു പാട് കാണാൻ പറ്റും എൻ്റെ മുഖത്ത്. അപ്പോൾ അത് ഇത് ഞാൻ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമുള്ള പിക്കാണ്. അപ്പം നമുക്കിത് ഫേസ് ഇത് ഊരിയതിന് ശേഷം, അത് കഴുകിയതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഫേസ് പാക്ക് കഴുകി കളഞ്ഞിട്ടുണ്ട്. നോക്കി, ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള എനിക്കൊരു കറുത്തൊരു പാടുണ്ടായിരുന്നു, അത് മങ്ങിയിട്ടുണ്ട്.
സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് ചെയ്താലേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല ബെസ്റ്റ് ഫേസ് പാക്കാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അത് അത്രത്തോളം നല്ലതല്ലേ. അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.